അപ്പം ഈ കഴിഞ്ഞ ബുധനാഴ്ച നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമായിരുന്നു നരസിംഹ ജയന്തി എന്നാണ് നമ്മൾ ഭഗവാന്റെ വെച്ചിട്ട് എല്ലാ ഫോംസിലും വന്നിട്ട് ബാക്കിയുള്ളവരെ പേടിക്കുന്ന അതായത് പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ് നരസിംഹ ഭഗവാന്റെ ശരിക്കും പറഞ്ഞാൽ നരസിംഹ ഭഗവാൻ എന്താണ് ആ ഭഗവാൻ ഭക്തരല്ലാത്ത അല്ലാത്തവരെടുത്ത് മാത്രമേ ആ ദേഷ്യം കാണിക്കുള്ളൂ ഭക്തരെടുത്ത് നരസിംഹം ഭഗവാൻ ഒരിക്കലും ആ ദേഷ്യം കാണിക്കില്ല പ്രഹ്ലാദ് മഹാരാജിന് എന്താണ് കുഞ്ഞു കുട്ടിയാണ് അഞ്ച് വയസ്സുള്ള കുട്ടിയായിരുന്നു പ്രഹ്ലാദ് മഹാരാജ് എന്നിട്ടും നരസിംഹ ഭഗവാന്റെ ഈ രൂപം കണ്ടിട്ട് പേടിക്കാത്തതിന് കാരണം പ്രഹ്ലാദ് മഹാരാജൻ അറിയാം ഭഗവാൻ ഭക്തരെ ഒന്നും ചെയ്യില്ല ഭഗവാൻ ഭക്തരെടുത്ത് ഭയങ്കര സ്നേഹമാണെന്ന് അപ്പം നരസിംഹ ഭഗവാൻ വന്നിട്ട് ഭക്തരെ ഭഗവാനെക്കാളും സ്നേഹമാണ് നരസിംഗ് അപ്പൊ അങ്ങനത്തെ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ്സ് നമുക്ക് ഒന്ന് ഒരിക്കൽ ജർമ്മനിയിൽ വച്ചിട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അവർ അന്ന് അന്നത്തെ കാലത്തൊക്കെ ഈ സ്കോണ്ടിനൊക്കെ അധിക ആൾക്കാരും ഈ ഭഗവത് ഭക്തിയിലോട്ട് അങ്ങനെ വന്നിട്ടില്ല കാരണം ജർമ്മനിയിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലായിക്കോട്ടെ അവിടെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇങ്ങനെ എവിടെ ഓരോ വീടുകൾ കയറി കയറിയാണ് അവര് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നത് അത് അത് മാത്രല്ല അവരിങ്ങനെ ഒരു ഏരിയ അതായത് ഓരോരുത്തരും ഓരോ ഏരിയയിൽ നിന്നിട്ടാണ് അവർ ആ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ നമ്മൾ ഇപ്പം ചെയ്യുന്നത് പോലെ എല്ലാവരുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ടല്ല അവർ ചെയ്യുന്നത് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ആ സ്ഥലത്തുള്ള ആൾക്കാർക്കാണ് അവർ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അങ്ങനെ ജർമ്മനിയിൽ അവർ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു തുടങ്ങുന്ന സമയത്ത് ഒരു ഡിവോട്ടിൽ വന്നിട്ടിങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഈ ഭഗവത്ഗീതയുടെ മഹാത്മ്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവര് നോക്കുമ്പോ എന്നിട്ട് അവര് അന്ന് അവര് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് ഒരു സ്ട്രീറ്റ് അതായത് ഈ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പോലത്തെ സ്ട്രീറ്റിലാണ് അപ്പൊ അവരങ്ങനെ ചെയ്തോണ്ടിരിക്കയാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഡിവോട്ടി വന്നിട്ട് എല്ലാവരും എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ബുക്കിന്റെ കാര്യം ചോയ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവർ നോക്കുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്നു ഓടുകയാണ് അതായത് ആണും പെൺകുട്ടികളൊക്കെ കിടന്ന് ഇങ്ങനെ ഓടുകയാണ് അപ്പൊ ഇത് എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടിട്ട് ഡിബോട്ടിൽ പോയി നോക്കുമ്പോഴത്തേക്കും ഒരാൾ ഒരു മനുഷ്യൻ ഒരാൾ വന്നിട്ട് ഒരു ലെതർ ബെൽറ്റ് അതായത് ലെതറിലുള്ള ഒരു ബെൽറ്റ് വെച്ചിട്ട് എല്ലാരെയും കാണുന്ന എല്ലാരും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികളില്ല കുട്ടികൾ അങ്ങനെ എല്ലാരെയും അടിക്കുകയാണ് മുതിർന്നവരെയും കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും പുരുഷന്മാരെ എല്ലാവരെയും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും കണ്ണിൽ കാണുന്ന എല്ലാരും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാരും പേടിച്ചു കിടന്ന ഓടാണ് അപ്പൊ ഈ ഇദ്ദേഹം അപ്പൊ ഈ ഡിവോട്ടി വിചാരിച്ചു അങ്ങോട്ടേക്ക് പോണ്ട എന്തിനാണ് വെറുതെ അടി കൊള്ളുന്നത് അങ്ങോട്ടേക്ക് പോകണ്ട ഞാൻ ഞാൻ എന്റെ കാര്യം നോക്കി ബുഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ഡിവോട്ടി ബുഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി സ്ഥലങ്ങളിൽ പോയി തന്റെ ജോലി ഇങ്ങനെ തുടരുകയാണ് അപ്പൊ ഈ സമയത്ത് ഈ ആള് നോക്കുമ്പോ ഈ ഡിവോട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇദ്ദേഹം വന്നിട്ട് ധോത്തി കുർത്ത പിന്നെ അതുപോലെ ഇട്ടിട്ടുണ്ട്. കിട്ടിട്ടുണ്ട് പിന്നെന്താണ് തുളസി മാല നമ്മള് ഡിവോട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ടാവും അല്ലെ ഉള്ളവരിൽ നിന്നും നമ്മളെ കാണാനും ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു നമുക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും അപ്പൊ അതുപോലെ ഇദ്ദേഹം നോക്കിയപ്പോ ഈ ആ ഡിവോട്ടിക്കും ഒരു പ്രത്യേകത ഇദ്ദേഹം കണ്ടു അപ്പൊ അതിന്റെ ഇദ്ദേഹം ഈ അടുത്ത ഡിവോട്ടിയെ അടിക്കാൻ വേണ്ടിയിട്ട് ആ ഡിവോട്ടിയെ ചേസ് ചെയ്ത് ഇതിന് ഓടാൻ തുടങ്ങി അപ്പൊ ഈ ഡിവോട്ടി ഓടണോന്ന് വിചാരിച്ചിട്ട് ഈ ഡിവോട്ടി മനസ്സിൽ വിചാരിക്കണം ഞാൻ എന്തിനാണ് ഓടുന്നത് അങ്ങനെ ഓടണ്ട ഡിബോട്ടിസ് എപ്പോഴും ഭയങ്കര സൈലന്റ് ആയിരിക്കണം എന്താണ് അതുകൊണ്ട് ഞാൻ ഓടുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്ന് ഞാൻ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാം അങ്ങനെ ഇദ്ദേഹം ഈ ആള് വരുന്നത് ഓർക്ക ഇങ്ങനെ മനസ്സിൽ വെക്കാതെ ഇദ്ദേഹം ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതേ നോക്കിയപ്പോഴത്തേക്കും ഇയാളിങ്ങനെ ഓടി വരികയാണ് ഭയങ്കര ഫാസ്റ്റിൽ ഓടി ഇങ്ങനെ വരുകയാണ് അടിക്കാൻ വേണ്ടിട്ട് അപ്പം ഇതിപോട്ടി ഒരു ഒരു സ്പീഡ് എടുത്തു പോയിട്ട് ഇങ്ങനെ ബുക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നിട്ട് ഇങ്ങനെ പറയാണ് ഭഗവത്ഗീതയാണിതാണിതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിവോട്ടി ഇങ്ങനെ സ്ത്രീ ഇങ്ങനെ ഇങ്ങനെ ഫേസ് ചെയ്ത് ഫേസ് ചെയ്താണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ആ സ്ത്രീയുടെ മുഖത്ത് ഒരു ഭയങ്കര പേടിയായിട്ട് ഈ ഡിബോട്ടിക്ക് മനസ്സിലാവും കാരണം ഈ ആൾ അതായത് ആ ലെതർ ബെൽറ്റ് ഇട്ട് അടിച്ചോണ്ടിരുന്നില്ലേ ആ ആള് വന്നിട്ട് ഈ ഡിവോട്ടിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് തള്ളും ഇങ്ങനെ പിടിച്ച് തള്ളുമ്പോ ഈ ഡിവോട്ടി വന്ന് മണ്ണിൽ ഇങ്ങനെ വീഴും എന്നിട്ട് ഈ ആടിങ്ങനെ ലെതർ ബെൽറ്റ് ഇങ്ങനെ അടിക്കാൻ പോകുമ്പോ ഇടിപൊട്ടിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം രക്ഷപ്പെടാൻ പറ്റൂല ഒന്നും ഓടാനും ഒന്നിനും പറ്റൂല കാരണം വീണ് കഴിഞ്ഞു അടിപൊട്ടി അങ്ങ് വീണു അപ്പൊ പിന്നെ എണീറ്റ് ഓടാനും ഒന്നും പറ്റൂല അതുകൊണ്ട് ഈ ഇടിപൊട്ടി എന്തെങ്കിലും അവസാനത്തെ ഓപ്ഷൻ നാമസ്തി നരസിംഗ പാട് പിന്നെ നാമസ്തീ നരസിംഗ ഭയങ്കര ഒച്ചത്തിൽ ഇങ്ങനെ ഭയങ്കര ഒരു ടൂണിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആളിനിങ്ങനെ കൈ ഇങ്ങനെ പൊക്കി ലെതർ ബെൽറ്റ് ഇങ്ങനെ അടിക്കാൻ വരുന്നത് ആ കൈ താഴ്ന്നില്ല പൊങ്ങി ആ ഒരു ലെതർ ബെൽറ്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കി ആ ഒരു കൈ താഴ്ന്നില്ല അതങ്ങനെ തന്നെ ഫ്രീസ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കയാണ് അപ്പം ഇതേ ഇതേ നോക്കുന്നു പക്ഷെ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു പക്ഷെ ആ കൈ താഴ്ന്നില്ല അങ്ങനെ തന്നെ ഇരിക്കയാണ് ആ സമയത്ത് പെട്ടെന്ന് ഒരു വലിയൊരു പോലീസ് വാൻ വരെയും പന്ത്രണ്ട് പേരതിൽ നിന്നും വന്ന് അയാളെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി അതായത് ഭയങ്കരമായിട്ട് അടിച്ച് അയാളെ അവിടെ താഴെ ഇട്ട് ഭയങ്കരമായിട്ട് അടിച്ചിട്ട് അയാളെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അവ എല്ലാവരും നോക്കി നിന്ന എല്ലാവരും ഇങ്ങനെ അതിശയിച്ചു നിൽക്കുകയാണ് കാരണം ഇത്രയും പേരിങ്ങനെ കുട്ടികളോ അങ്ങനെയൊന്നും ഇല്ലാതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന ആള് ഒരു ഡിവോട്ടിനെ അടിക്കാൻ വന്നവ പെട്ടെന്ന് ആ കൈ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരുന്നു അദ്ദേഹം പാടിയ പാട്ടില് ആ കൈ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരുന്നു അപ്പം ഈ ഡിവോട്ടി എന്താ പറഞ്ഞു ഈ ഡിവോട്ടി എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ചാടി എഴുന്നിട്ട് പറഞ്ഞു എല്ലാരും സിനിമയൊക്കെ കണ്ടില്ലേ ഇതാണ് ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇസ്കോണിൽ വന്നാൽ കോൺഷ്യസിൽ വന്നാല് നിങ്ങളെ ഭഗവാൻ ഇതുപോലത്തെ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങളും ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും വന്ന് രക്ഷിക്കും വാ ബുക്സ് കൃഷ്ണ കോൺഷ്യസിൽ വരും എന്ന് പറഞ്ഞാൽ ഡിവോട്ടി അദ്ദേഹത്തിന്റെ ജോലി നോക്കാൻ പോയി അല്ലെങ്കിൽ നമ്മള് എന്താണ് അദ്ദേഹം ഇങ്ങനെ കണ്ടില്ലേ എന്നെ രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞ് കൂടുതൽ ഇത് കാണിക്കാതെ അദ്ദേഹം തൻ്റെ ജോലി കാരണം അദ്ദേഹത്തിന് അറിയാം താൻ വിളിച്ച ഭഗവാൻ വൈദ്യും ഡിവോട്ടീസും എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അതേ ജോലി പറ്റും അതുപോലെ ഭഗവാൻ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കില് എവിടെ വിളിച്ചാലും ഭഗവാൻ അവിടെ എങ്ങനെ ഭഗവാൻ വരും ചിലപ്പോ ഇതുപോലെ കാറ്റിന്റെ രൂപത്തിലാവാം ചിലപ്പോ മഴയായിട്ടാവാം ചിലപ്പോൾ നമുക്കറിയാത്ത ആൾക്കാരായിട്ട് അറിയാം അങ്ങനെ ഏത് രൂപത്തിലും എങ്ങനെ വേണമെങ്കിലും ഭഗവാൻ നമ്മളെ വന്ന് രക്ഷിക്കും പക്ഷെ നമുക്ക് ഒരു കാര്യം മാത്രം മതി പരിശുദ്ധ ഭക്തി ഉണ്ടെങ്കിൽ മാത്രം ു അടുത്ത സ്റ്റോറി വന്നിട്ട് ഒരു ആചാര്യന്റെയാണ് അദ്ദേഹം ഇതുപോലെ ആചാര്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം ഈ ആചാര്യ വന്നിട്ട് കുഞ്ഞു കുഞ്ഞുനാളിൽ തന്നെ ഭയങ്കര ഭക്തിയിൽ ഭയങ്കര അതായത് അദ്ദേഹത്തിന് എല്ലാം കാണാപ്പാടമായിരുന്നു ശ്ലോകങ്ങളും അതുപോലെ വേദങ്ങളും അതുപോലെ എല്ലാം അദ്ദേഹത്തിന്റെ കാണാപ്പാടമായിരുന്നു കാരണം അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ ഭക്തി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരാൻ അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു എന്താണ് ഒരു ആചാര്യന്റെ അടുത്ത് അതായത് കഠി അമ്മ എന്നാണ് ആചാര്യന്റെ പേര് അതായത് കഠികാരം എന്നാണ് ക്ലോക്ക് ക്ലോക്കിന്റെ രൂപത്തിൽ അതായത് ക്ലോക്കിന്റെ ഫാസ്റ്റിലാണ് ഇദ്ദേഹം എന്ത് പറഞ്ഞ ശ്ലോകങ്ങൾ ഇങ്ങനെ റിസൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു മിനിറ്റില് നൂറ് ശ്ലോകങ്ങളിൽ കൂടുതലാണ് ഇദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ റിസൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമ്മ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരാള് ആളുടെ കീഴിലാണ് ഇദ്ദേഹത്തിന് പഠിക്കാൻ വിട്ടത് അതുകൊണ്ട് തന്നെ എല്ലാ ശ്ലോകങ്ങളും ഇദ്ദേഹത്തിന് കാണാപ്പാടമാണ് ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ നരസിംഹ ഭഗവാൻ വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും എന്താണ് തനിക്ക് എന്ത് അഹോ അപോ അഹോവിളത്തിലോട്ട് അതായത് നരസിംഹ ഭഗവാൻ അവതരിച്ച സ്ഥലമാണ് അഹോവിളം അപ്പൊ അവിടെ പോയിട്ട് എന്താണ് എന്റെ എനിക്ക് വേണ്ടി ദീക്ഷ എടുക്കും എന്നും ദീക്ഷ എടുക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാണ് അപ്പോ ശരി അദ്ദേഹം വന്നിട്ട് ഗുരുവിന്റെ പെർമിഷൻ വാങ്ങിച്ച അഹോബളത്തിലോട്ട് പോകാണ് അഹോബളത്തിലോട്ട് പോയി ഇനി ആ നിന്ന് ദീക്ഷ എടുക്കും ആരെ കയ്യിൽ നിന്ന് ദീക്ഷ എടുക്കും ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ അദ്ദേഹം കാരണം ഇദ്ദേഹത്തിന് അങ്ങനെ തന്റെ ഗുരു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ ആരും അറിയില്ല അപ്പം അതും പ്രത്യേകിച്ച് അഹോപിളത്തിലാണെങ്കിൽ ഏത് നല്ല സന്യാസി ഉണ്ട് എന്നും അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഭഗവാനെ മെഡിറ്റേറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ അതുകൊണ്ട് നരസിംഹ ഭഗവാൻ തന്നെ സന്യാസിയുടെ ഫോമിൽ വന്ന് ഇദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കും അങ്ങനെ ദീക്ഷ കൊടുക്കുന്ന പേരാണ് ആചാര്യ അതായത് ഷട്ടകോപ്പ ആചാര്യ എന്ന് പറയുന്നത് എന്താണ് നമ്മ നമ്മാരികളുടെ ആ പേരാണ് ആചാര്യ എന്ന് പറഞ്ഞ ഒരു പേര് ഇദ്ദേഹത്തിന് കൊടുക്കും അങ്ങനെ ഇദ്ദേഹം ഈ പേര് കിട്ടിക്കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയും നീ ഓരോ വീടുകളിലും പോയി എന്റെ ഭക്തി നീ എന്തു ചെയ്യണം എന്നെ കുറിച്ച് നീ എല്ലാരുടെ പറഞ്ഞു കൊടുക്കണം എന്ന് ഭഗവാൻ വീണ്ടും ഒരു സ്വപ്നത്തിൽ വന്നിട്ട് പറയും അപ്പൊ ഇദ്ദേഹം അഹോവളത്തിൽ പോയി ദീ സന്യാസ ദീക്ഷ എടുത്തു ഭഗവാൻ തന്നെ വന്ന് ഇദ്ദേഹത്തിന് സന്യാസ ദീക്ഷ കൊടുത്തു അത് കഴിഞ്ഞ് ഭഗവാൻ തന്നെ പറയാണ് എല്ലാ വീടുകളിലും പോയിട്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് അതായത് എന്റെ ഭക്തി എല്ലാ വീടുകളിലും നീ പോയി എന്താണ് പറയണം എന്ന് പറയാണ് അപ്പൊ ഇദ്ദേഹം ഓക്കെ പറയാം പക്ഷെ ഏത് രൂപം പറയും ഭഗവാന് എല്ല രൂപങ്ങളാണല്ലേ എണ്ണി തീരാത്തത്ര അവതാരങ്ങളും രൂപങ്ങളൊക്കെ ഭഗവാനുണ്ട് ഇപ്പോഴും ഓരോ അവതാരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്കറിയാൻ പറ്റുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇദ്ദേഹം ഏത് രൂപം എന്താണ് ഞാൻ ഏത് രൂപത്തെ കുറിച്ച് പറയും എല്ലാരുടെ അടുത്തും എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇദ്ദേഹം പെട്ടെന്ന് കണ്ണടയ്ക്കും കണ്ണടച്ചിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് ഏതൊരു ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായ നരസിംഹമൂർത്തിയും ലക്ഷ്മിയുടെയും നരസിംഹ മൂർത്തിയുടെ ആ ഒരു രൂപം നേരെ അവിടുന്ന് തന്നെ ഇങ്ങനെ പറന്ന് വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യില് വീഴുന്നു അപ്പൊ ആലോചിക്ക വിഗ്രഹം എന്താണ് ഏഹ് കല്ലുകൾ കൊണ്ടാണ് അതായത് സ്റ്റോൺ കൊണ്ടാണ് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിനൊരിക്കലും അങ്ങനെ പറക്കാൻ പറ്റില്ല പക്ഷേ ആ നരസിംഗ ഭഗവാന്റെ രൂപം അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കയ്യില് വന്ന് ഇരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ആരെ കുറിച്ചാണ് താൻ പറയുന്നത് നരസിംഹ ഭഗവാനെ കുറിച്ചാണ് പറയേണ്ടതെന്ന് മനസ്സിലായി അങ്ങനെ ഇദ്ദേഹം നരസിംഹ ഭഗവാനെ കുറിച്ച് എല്ലാ വീടുകളിലും പോയി പറയാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ പ്രശസ്തി അതായത് ഈ ഒരു ഒരു വിഗ്രഹം വന്നിരുന്നില്ലേ അപ്പൊ തന്നെ മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ഇദ്ദേഹത്തിന്റെ പ്രശസ്തി അങ്ങനെ ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആയി ആ ഇദ്ദേഹം എല്ലാം അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ വിഷ്ണുവിന്റെ ഭഗവാന്റെ രൂപമാണ് അവിടെ പൂജിക്കേണ്ടത് കാരണം ഭഗവാന്റെ പാസ് ടൈംസ് നടന്ന സ്ഥലമായിരുന്നു അത് പക്ഷേ അദ്ദേഹം നോക്കിയ സമയത്ത് അവിടെ ഭഗവാന്റെ രൂപങ്ങളൊന്നും ഇല്ല അപ്പൊ അതിന ഇതിന് പകരം മഹാദേവന്റെ രൂപങ്ങളാണ് അവിടെ എന്താണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹം ഈ ചടകോപ്പ അച്ചാരി അവിടെ പോയി ഭഗവാന്റെ കാര്യങ്ങള് എല്ലാ വീടുകളിലും എല്ലാരുടത്തും പറഞ്ഞ് അവസാനം നോക്കിയ സമയത്ത് എന്നിട്ട് ഭഗവാൻ തന്നെ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്ന് പറയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്നെ എല്ലാരും കൂടെ ഇങ്ങനെ സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് നീ അത് എടുക്കണം എന്ന് പറയും അങ്ങനെ പണ്ടാരോ കുഴിച്ചിട്ട ഭഗവാന്റെ ആ ഒരു രൂപം അദ്ദേഹം പുറത്തെടുത്ത് പിന്നെ അത് അവിടെ പ്രതിഷ്ഠിച്ച് അവിടെ പൂജ ചെയ്യാണ് അങ്ങനെ ഒരുപാട് അതുപോലെ ഒരിക്കലെ ഒഡീസയിലെ രാജാവിന് അതായത് മുസ്ലിംസ് നമുക്കറിയാം മുസ്ലിംസിന്റെ സമയത്ത് മുസ്ലിംസിന്റെ ആക്രമണ സമയത്ത് എല്ലാ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ എല്ലാ എനിക്ക് തോന്നുന്ന എല്ലാ സ്റ്റേറ്റ്സ് അന്ന് ഈ സ്റ്റേറ്റ്സ് അങ്ങനെയൊന്നും ഫോം ആയിട്ടില്ല എല്ലാ സ്റ്റേറ്റ്സിലും ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളും അതായത് അവർക്ക് ഒരേ ഒരു ഇതേ ഉള്ളൂ ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിപ്പിക്കണം അതുകൊണ്ട് അവർ എല്ലാ ക്ഷേത്രങ്ങളും എന്താണ് അടിച്ച് ഓ എന്നാണ് നശിപ്പിക്കാൻ നോക്കും അപ്പം ഒഡീസയിൽ തന്നെ ജഗന്നാഥ് പുരി പതിനെട്ട് പ്രാവശ്യമാണ് മുസ്ലിംസ് നശിപ്പിച്ചത് എന്നിട്ടും ഇന്ന് നമുക്ക് ജഗന്നാഥ് പുരി ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഇന്നും നമുക്ക് പോയി പോയിത്തോഴാം പതിനെട്ട് പ്രാവശ്യമാണ് നശിപ്പിച്ചത് ഭഗവാന്റെ മത്സ്യമുള്ളത് കൊണ്ട് മാത്രമാണ് അതിനെങ്ങനെ ഒന്നും പറ്റില്ല ഇന്ന് നമുക്ക് ജഗന്നാഥ് പുരി കാണാൻ പറ്റില്ല എത്രയോ ക്ഷേത്രങ്ങൾ എത്രയോ എത്രയോ ക്ഷേത്രങ്ങൾ അവർ നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മുസ്ലിംസ് ഒഡീഷ രാജാവിനെ ആ രാജ്യം കൈവ അതായത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ രാജാവ് വന്നിട്ട് ഇദ്ദേഹത്തിനെ പറ്റി അറിയും ഷട്ടഗോപ്പ ആചാര്യനെ പറ്റി അറിയും അതുകൊണ്ട് ഈ രാജാവ് ഷട്ടഗോപ്പ ആചാര്യോട് എങ്ങനെയെങ്കിലും തങ്ങളെയും രാ ഈ പ്രജകളെയൊക്കെ രക്ഷിക്കണമെന്ന് പോയി പറയും അങ്ങനെ ഷട്ടഗോപ്പ ആചാര്യ വന്നിട്ട് നരസിംഹ ഭഗവാനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് മുസ്ലിംസിന്റെ രാജ്യത്ത് ആയിരക്കണക്കിന്റെ സിംഹങ്ങള് ആയിര മുസ്ലിംസിന്റെ രാജ അറ്റാക്കുകയും അവിടെയുള്ള എല്ലാരെയും ആക്രമിക്കുകയും കടിക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ അവസാനം അവർക്ക് എന്താണ് ഭയങ്കര പ്രശ്നമായി പ്രശ്നമായിട്ട് അവർ വന്നിട്ട് ഈ ഇദ്ദേഹത്തിന് അതായത് ഈ രാജാവിന് ആ രാജ ആ ഒരു നാട് തിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഈ ഷടകോപ്പാചാര്യയുടെ പ്രശസ്തി ഭയങ്കരായിട്ട് ഉയരാണ് കാരണം അദ്ദേഹം നരസിംഹ ഭഗവാനായിരുന്നു കൂടുതലും ഭജിച്ചിരുന്നത് ഒരു എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹം നരസിംഹ ഭഗവാനാണ് ഓർത്തിരിക്കുന്നത് അപ്പം നരസിംഹ ഭഗവാൻ ഞാൻ ഞാൻ പറയാൻ കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്ന നരസിംഹ ഭഗവാൻ എന്നൊക്കെ കേൾക്കുമ്പോ എല്ലാവരുടെ മനസ്സിലൊരു പേടിയാണ് പക്ഷെ ഭഗവാന്റെ രൂപം കണ്ടാൽ നമ്മൾ പേടിക്കും കാരണം ഭയങ്കര എന്ത് ഭയങ്കര ഫിയർ അതായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഭയങ്കര പാവമാണ് ആ ഭക്തർ ഭക്തർ അതായത് അസുരന്മാരും അടുത്ത് മാത്രമാണ് ഭഗവാൻ വന്നിട്ട് യഥാർത്ഥ നരസിംഹം അവിടെ ഭഗവാൻ നരഹരിയാണ് സിംഹവുമാണ് അതുപോലെ മനുഷ്യനുമാണ് സിംഹം വന്നിട്ട് ന ഭക്തന്മാരല്ലാത്ത അടുത്താണ് സിംഹ രൂപം ഭഗവാൻ കാണിക്കുന്നത് ഭക്തന്മാരെ അടുത്ത് ഭഗവാൻ മനുഷ്യരൂപം തന്നെയാണ് ഭഗവാൻ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നരസിംഹ ഭഗവാനെ പേടിച്ചു നമ്മൾ പേടിക്കുമ്പോഴാണ് എന്താണ് നമുക്ക് ഭഗവാനിലോട്ടുള്ള ഒരു ഇത് പോയി കിട്ടുന്നത് അല്ലെ പ്രഹ്ലാദ് മഹാരാജ് പേടിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ ഇല്ല അപ്പം അത് അതിന് അടുത്ത ഒരു കഥയും കടയുണ്ട് ഇതും അഹോവിളത്തിൽ അഹോവിളം വന്നിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെയാണ് നരസിംഹ ഭഗവാന്റെ ആ അവതരിച്ച സ്ഥലം എന്നാണ് പറയുന്നത് അവിടെ അവിടുത്തെ ഒരു ഫോറസ്റ്റ് ആണ് നമ്മാൽബാർ ഫോറസ്റ്റ് അതും നമ്മൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട എന്താണ് ക്ഷേത്രങ്ങളിൽ അതായത് സ്ഥലങ്ങളിൽ ഒന്നാണ് അഹോ ഗുണം നരസിംഹ ഭഗവാന്റെ ഭയങ്കര മഴിച്ചയുള്ള സ്ഥലമാണ് അഹോ അവിടെ തന്നെ നരസിംഹ ഭഗവാൻ വീണ്ടും വീണ്ടും ഭർത്തെടുത്തിട്ടുണ്ട് അതായത് അല്ല മീൻസ് വീണ്ടും വീണ്ടും അവതരിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രാവശ്യം യഥാർത്ഥ നരസിംഹ ഭഗവാനായിട്ട് വന്നു അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ നരസിംഹ ഭഗവാൻ ഓരോ ലീഡുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ് ഷടഗോപ്പചാര്യരുടെ ഫോമിൽ സന്യാസിയായിട്ട് നരസിംഹ ഭഗവാൻ വന്നിട്ടുണ്ട് ഇനി ടുത്ത് പറയാൻ പോകുന്ന ശങ്കരാചാര്യർ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കൽ കൂടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് വന്നിട്ട് നരസിംഗ ഭഗവാൻ ശങ്കരാചാര്യർ അദ്ദേഹം അഹോ വിളത്തിൽ കൂടെ പോകുന്ന സമയത്ത് അഹോവിളത്തിന്റെ അവിടെ എത്ത് നമ്മാൽമാർ ഫോറസ്റ്റിന്റെ അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്നൊരിത് കാരണം നരസിംഗ ഭഗവാൻ ഇവിടെ എവിടെ ഉണ്ട് എന്നൊരു ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നും അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ അവിടെ തന്നെ അദ്ദേഹം നിക്കും അപ്പം ഇദ്ദേഹം അവിടെ തന്നെ നിക്കുന്ന സമയത്ത് അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങും അവിടുത്തെ ഒരു കുടിലെടുത്ത് അവിടത്തെങ്ങനെ താമസിക്കാൻ തുടങ്ങും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അപ്പൊ അന്നത്തെ കാലത്ത് അവിടെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് കാപ്പാലിദാസ് എന്ന് നമ്മൾ പറയും അതായത് നമ്മൾ നരഭോജികൾ എന്ന് പറയുമായിരിക്കും പക്ഷെ അവരല്ല മീൻസ് മനുഷ്യരുടെ ബ്ലഡ് കുടിക്കുന്നവരല്ല അതിൽ നിന്നും വേറൊരു ടൈപ്പാണ് ഇവരെ ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഇവര് കാളി ദേവി അല്ലെങ്കിൽ ഹ്യൂമൻ സാക്രിഫിക്കേഷൻ മനുഷ്യ ബലിയാണ് ഇവർക്ക് ഏറ്റവും നല്ലത് അതായത് മനുഷ്യന്മാരെ ബലി കൊടുത്ത് ഓരോ ആഗ്രഹങ്ങളും വാങ്ങിയെടുക്കുക ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പം ഈ കാപാലികാസ ഇങ്ങനെ ശങ്കരാചാര്യെന്നെ കാണാൻ അപ്പൊ ഒരിക്കൽ ശങ്കരാചാര്യങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഒരു കാപ്പാലിക്ക വന്നിട്ട് ശങ്കരാചാര്യടുത്ത് പറയണം പറയാണ് ഞങ്ങൾക്ക് ഒന്നിമീ ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ സന്യാസിക്ക് ഞങ്ങൾക്ക് ഇന്ന് ബലി കൊടുക്കണം എന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റും എന്ന് പറയാം അപ്പം ശങ്കരാചാര്യർ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ വരാൻ ബലി തരാൻ വരാം എനിക്ക് എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യർ പോവാണ് അപ്പം ശങ്കരാ എന്നിട്ട് ശങ്കരാചാര്യർ പറയാണ് ഇന്ന് എപ്പോഴാണ് വരണ്ടെങ്കിൽ ചുറ്റും പറയും ഇന്ന് രാത്രിയാണ് അങ്ങ് വരേണ്ടതെന്ന് വന്നിട്ട് പറയാണ് ഇവര് ഈ കാപ്പാലിക വന്നിട്ട് ഭസ്മമൊക്കെ വാരിയിട്ട് കറുത്ത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു വിരൂപമായിട്ടുള്ള രൂപം അണി കാപാലികന്മാരുണ്ട് നമ്മൾ കണ്ടാൽ പോലും അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചു ആ ഒരു രൂപമാണ് അങ്ങനെ അദ്ദേഹം ശങ്കരാചാര്യത് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരടുത്തൊന്നും പറയില്ല കാരണം ശിഷ്യന്മാരെ അടുത്ത് പറയുമ്പം അവര് അദ്ദേഹത്തിന് വിടില്ല അതുകൊണ്ട് ശിഷ്യന്മാരടുത്ത് ഒന്നും പറയാതെ ദ്ദേഹം രാത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഇറങ്ങി പോകുന്ന സമയത്ത് പത്മപാത്ത എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഭയങ്കര എൽഡർ ആയിട്ടുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ആ ശിഷ്യൻ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ വഴിയിൽ വെച്ച് കാണും കാണും അത് അവര് പറഞ്ഞു വെച്ചിട്ടല്ല യാദർശികമായിട്ട് കണ്ടുമുട്ടുന്നതാണ് അവര് അപ്പൊ പ പറയും അങ്ങ് പോകരുത് അങ്ങേക്ക് അങ്ങനെ പോകരുത് എന്ന് പറയുകയാണ് അപ്പൊ ശങ്കരാചര് പറയും വേണ്ട ചിലപ്പം ഭഗവാന്റെ ആഗ്രഹമായിരിക്കും ഞാൻ പോകണമെന്ന് ഞാൻ പോയിട്ട് വരാം അല്ലെങ്കിൽ പോവാണ് എന്ന് പറയുന്നത് അപ്പൊ പത്മപാത നരസിംഹ ഭഗവാനെ ഭയങ്കരമായിട്ട് ധ്യാനിക്കുകയാണ് എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ബാക്കിൽ കൂടെ ശങ്കരാചാര്യരുടെ ബാക്കിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ കൂടെ പോവാ അപ്പൊ ഇവര് കാല്ഗാസ് അവര് എടുത്തെത്തി അവര് ഭയങ്കരമായിട്ട് എന്താണ് ഒരു ആൾക്കാർ അതായത് അവരൊരു വലിയ കല്ല് ബലി കൊടുക്കാൻ ഒരു വലിയ കല്ല് എടുത്ത് വെക്കുകയാണ് ഭയങ്കര വലിയ വാള് അവര് ഭയങ്കര ഡാൻസ് ഭസ്മന്മാരി ഇടുകള് നമ്മൾ കൊട്ടല് അങ്ങനെ ഭയങ്കര ഇതായിട്ട് അവര് ചെയ്യാണ് ശങ്കരാചാര്യര് എന്താണ് അവിടെ തന്നെ അബോധാവസ്ഥയില് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം അപ്പം ഇദ്ദേഹീനെ കട അപ്പൊ ഒരു കാപ്പാലിക വന്നിട്ട് പെട്ടെന്ന് ഓരോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ ഒരു മെയിൻ ഹെഡ് കാപ്പാലിക ഉണ്ടാവും അല്ലേ അദ്ദേഹം വന്നിട്ട് ഓരോ മന്ത്രങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാപ്പാലിക ഇങ്ങനെ വാളിരുത്തി ശങ്കരാചാര്യനെ ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ പത്മപാതയില് ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന്റെ വന്ന ആ ശിഷ്യൻ അദ്ദേഹത്തിന്റെ ഉള്ളില് നരസിംഹ ഭഗവാൻ കയറും അതായത് അദ്ദേഹം സന്യാസ വേഷത്തിലായിരുന്നു പെട്ടെന്ന് ആ ഉടുപ്പ് ആ അദ്ദേഹം വിട്ടിരുന്ന ആ ഒരു സന്യാസ വേഷത്തിന്റെ ഉടുപ്പ് വലിഞ്ഞു കീറിയിട്ട് ഭഗവാന്റെ ഉടുപ്പ് വരാണ് അതുപോലെ കയ്യിലും കാലിലും ഒക്കെ നരസിംഹ ഭഗവാന്റെ ആഭരണങ്ങൾ വരാണ് വലിയ നഖങ്ങൾ വരാണ് മുടി നന്നായിട്ട് വളരുകയാണ് അതുപോലെ സിംഹത്തിന്റെ മുഖം കിട്ടണം ഈ കാപ്പാലിക ഇങ്ങനെ വെട്ടാൻ പോകുന്ന സമയത്ത് നരസിംഹ ഭഗവാൻ വേഗം പോയിട്ട് അവിടെയുള്ള എല്ലാ അതായത് എല്ലാ കാപാലികന്മാരെയും അദ്ദേഹം വധിക്കും എല്ലാവരെയും വധിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹം ശങ്കരാചാര്യൻ ഇങ്ങനെ പൊക്കിയെടുക്കും അപ്പൊ ശങ്കരാചാര്യൻ ഇങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോ നരസിംഹ ഭഗവാൻ ഇങ്ങനെ പൊക്കിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ വച്ച് ആ സമയത്ത് നരസിംഹ ഭഗവാനെ സ്തുതിക്കായിട്ട് ശങ്കരാചാര്യർ ലക്ഷ്മി നരസിംഹ കലാവരംഭ സ്ത്രൂത്രം വളരെ ഫേമസ് ആയിട്ടുള്ള നരസിംഹ ഭഗവാന്റെ സ്ത്രൂത്രമാണ് ലക്ഷ്മി നരസിംഹ കലാവരമ്പ സ്ത്രൂത്രം എന്നീ ഇത് അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹം ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങും അങ്ങനെ അവിടുത്തെ അതായത് അഹോവിളത്തിൽ ഭഗവാൻ വീണ്ടും എന്നിട്ട് ഭഗവാൻ ആ കണ്ണബാതയുടെ ഉള്ളിൽ നിന്ന് പോവാണ് ആദിശങ്കരാചാര്യരുടെ തിരിച്ച അഹോവിളത്തിൽ നിന്ന് പോവാണ് അപ്പം ഭഗവാൻ അഹോവിളത്തിൽ വീണ്ടും വീണ്ടും അവതാരങ്ങൾ എടുത്തിട്ട് അവതാരം എടുത്തിട്ട് നരസിംഹ ഭഗവാന്റെ ഇത് തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അത്രയ്ക്ക് ആയിട്ടുള്ള സ്ഥലമാണ് ഈ അഹോവിളം എന്ന് പറയുന്നത് അപ്പം അതുപോലെ അതുകൊണ്ട് തന്നെ നരസിംഹ ഭഗവാനെ നമ്മള് പ്രൊട്ടക്ഷൻ അതായത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നരസിംഹ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാൻ നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് തരുന്നത് അതുകൊണ്ട് ആപത്തിലും നമ്മള് മനസ്സിൽ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സ് ഫുള്ള് നമ്മൾ ഭഗവാൻ അർപ്പിച്ചിട്ട് നരസിംഹ ഭഗവാനെ വിളിച്ചാലും നമുക്ക് ആ ഒരു ആപത്തിൽ ഇപ്പൊ ഭഗവാൻ വിചാരിക്കുകയാണ് നമ്മൾ ആ ആപത്തിൽ കൂടെ പോകേണ്ടതാണ് എന്ന് ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും കാര്യമില്ല കാരണം ഭഗവാന്റെ മെസ്സി അനുസരിച്ചിരിക്കുകയാണ് ഭഗവാൻ ഇപ്പം നമ്മളെ രക്ഷിക്കുക അതായത് നമ്മളെ രക്ഷിക്കുന്ന അത് നമുക്ക് വേണ്ടി വരേണ്ടതല്ല എന്ന് ഭഗവാൻ അറിയുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും വന്ന് നമ്മൾ അതിനെ രക്ഷിച്ചിരിക്കും നമ്മൾ വിളിച്ചാൽ വിളിച്ചിട്ട് രക്ഷിക്കില്ല വിളിച്ചാൽ ഉറപ്പായിട്ടും വന്ന് രക്ഷിച്ചിരിക്കും അത് എന്താണ് അല്ലാതെ നമ്മൾ ആ ആപത്തിൽ കൂടെ പോവേണ്ടതാണ് എന്നാണ് ഭഗവാന്റെ ഇച്ഛയെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ എല്ലാം നമുക്ക് ഇവിടെ ഓരോ കാര്യം നടക്കുന്നെങ്കിലും അത് ഭഗവാന്റെ മത്സ്യമുള്ളതുകൊണ്ടാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പോ മനസ്സിലായല്ലോ നരസിംഹമൂർത്തിയുടെ കരുണയെ കുറിച്ചാണ് മോള് പറഞ്ഞത് നരസിംഹമൂർത്തിയുടെ ഒരുപാട് ഒരുപാട് അവതാരത്തെ കുറിച്ചും ഒരുപാട് ഉണ്ട് ഇതുപോലെ ഒരു ഭക്തൻ വന്നിട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇത് പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് യാദൃശികമായിട്ട് ചീതിപ്പാഞ്ഞൊരു വണ്ടി വന്നു പെട്ടെന്ന് ആ ഭക്തനെ നരസിംഹമൂർത്തി പെട്ടെന്ന് തൂക്കിയെടുത്ത അപ്പുറത്തേക്ക് മാറ്റി അത് ഇതുപോലെ വിദേശ രാജ്യത്ത് വെച്ച് നടന്ന ഒരു സംഭവമാണ് അതൊരു സ്റ്റോറി ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ മോള് പറഞ്ഞപ്പോ അത് ഓർമ്മ വന്നതാണ് അതിന്റെ സ്റ്റോറി ഇടയ്ക്ക് അത് എങ്ങനെയെന്നുള്ളത് ഇനിയൊരു അവസരങ്ങൾ പറയാം ഹരേ കൃഷ്ണ